വിസ റിന്യൂവൽ വരുന്നത് 2025 നമ്മൾ ദീപാവലി സ്പെഷ്യൽ റൈറ്റ് ഒക്കെ ഇട്ടതാണ്. ഓക്കെ, ആ സമയത്ത് കച്ചവടം മോശമായിരുന്നു. അപ്പോൾ കുറേ ഫണ്ട് റിലീസ് ആക്കാണ്ട് ഓക്കെ ഒക്കെ കൊടുത്തത് 50 രൂപ കൊടുത്തത്. 40 രൂപയ്ക്ക് അത് ഡി എൽ എസ് ഡീസൽ വണ്ടി 40 രൂപ 13 കാർ ഉള്ളത്. പിന്നെ ഇവിടെ നാനോ ഉണ്ട്, 100,000 നാനോ ഉണ്ട് കേട്ടോ. പിന്നെ അതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷവർലാൻഡിന്റെ ബി. അപ്പോൾ വണ്ടി വീടിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തായിരുന്നു, കുറച്ച് റോഡ് സൈഡിലൊന്നും അല്ല കേട്ടോ, കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ വേറൊരു വണ്ടി വന്ന് ഇടിച്ച് അത് ടോട്ടൽ ലോസ് ആയി. അപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ലാണ്ടൊക്കെ ഒരുപാട് കാലം നല്ല ഒരുപാട് കിലോമീറ്ററുകൾ ഓടും. ബ്ലോഗ് ചെയ്യാൻ വന്ന സുൽത്താൻ വൈബ് വണ്ടി എടുപ്പിച്ചില്ല, ബ്ലോഗ് ചെയ്യാൻ വന്ന ആളുകൊണ്ട് വണ്ടി എടുപ്പിച്ചില്ല, ആരും വിടില്ല ഞങ്ങളെ, ആരും വിടില്ല. എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണേ. ഞാനും സാലും ബ്രോ കൂടി ഒരു കാറ് നോക്കാൻ വേണ്ടിയിട്ട്, എനിക്കൊരു കാറ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എവിടെ? സെക്കൻഡ് ചേസിൽ. മുഹമ്മദ് ഉണ്ട് ബാക്കിലുണ്ട്. അപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കണം, പിന്നെ മുഹമ്മദിനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. മുഹമ്മദ് ഫോണിലാണ്, ബിസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ബീറ്റാണ് എടുക്കാൻ നോക്കുന്നത്. സാലുവിനോട് ചോദിച്ചോക്കാം ബീറ്റിനെ പറ്റി അഭിപ്രായം. ബീറ്റ് പെട്രോളോ ഡീസലോ? ഡീസൽ കിട്ടാണ് മൈലേജ് കൂടുതലാണെന്നാണ് കേട്ടത്. ഡീസൽ എടുക്കുന്ന തന്നെ ഞാൻ പറയുള്ളൂ, നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല. അത്രയും ചെക്ക് ചെയ്ത് എടുക്കണം ഡീസൽ എടുക്കുകയാണെങ്കിൽ. പക്ഷേ മുഹമ്മദ് പറഞ്ഞത് അടിപൊളിയാണ് വണ്ടി എന്നാണല്ലോ പറഞ്ഞത്. ആ നമ്മൾ ചോദിച്ചു നോക്കാം, എന്താ ഏതാ മോഡൽ വണ്ടി? അപ്പോൾ മുഹമ്മദ് ഭായി നടന്ന് ബീറ്റ് എടുക്കാൻ വന്നാണ് നമ്മളെ സുൽത്താൻ ഭായിക്ക് വേണ്ടിയിട്ട്. ബീറ്റിന്റെ സ്ഥിതി എന്താ? അതിലും കുറഞ്ഞ ബീറ്റ്. സാധാരണ ബീറ്റ് എടുക്കുമ്പോൾ എന്താ പറയാ, ഞാൻ ഇവിടെ പറഞ്ഞ സൂക്ഷിച്ച് എടുത്താൽ മതി, ഡീസൽ എടുക്കാൻ. പെട്രോൾ ആണോ? ഒരു കുഴപ്പമില്ലല്ലോ, സാധാരണ വീട്ടിൽ പറയുന്നതല്ലേ. ഈ വണ്ടി വണ്ടി കുഴപ്പമൊന്നുമില്ല, ഇത് സിംഗിൾ ഓൺഷിപ്പ് ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പക്ഷെ മൈലേജും ഈ ഒരു പ്രൈസിൽ ഇത്രയും ഫ്യൂച്ചേഴ്സും മൈലേജ് ഉള്ള വേറൊരു വണ്ടി ഇല്ല. അതാണ് അതാണ് സത്യം. ചെറിയൊരു വിലക്ക് ഡീസൽ മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഓരോ 5000 ഓയിൽ മാറ്റുക, ഫിൽറ്റർ ബ്ലോക്ക് വരുന്നിട്ടാണ് ഈ ടെർബോ അടിച്ചു പോണത്. അപ്പോൾ ഒരു 5000 കിലോമീറ്ററിൽ തന്നെ ഇതാണ് വണ്ടി. ഇതാണ് വണ്ടി. ആ വണ്ടി വണ്ടി വന്നിട്ടുണ്ട്. ആ വണ്ടി ഇതാണ്, കറക്റ്റ് വണ്ടി. വയനാട് ഓണർഷിപ്പ് ആണ്, കറക്റ്റ് മെയിൻ്റെനൻസ് ആണ്. വണ്ടി കാണിച്ചു തരാം. 4 ടയർ നോക്കി, നല്ല പുതിയ ടയറാണ്. അന്ന് എഞ്ചിൻ വലിക്ക്. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോ ഇതിന്റെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് കുറഞ്ഞ വണ്ടിയുണ്ട്. 2013 ഉണ്ട്. പോകുന്നില്ല, ഓടിച്ചു വന്നാണ്. ലാസ്റ്റ് കാരണം ഇത് പുറത്തും ചെയ്താണ്, ഓയിലൊക്കെ ഫ്രഷ് ഓയിലാണ്. പുതിയ സർവീസാണ്. സ്പെയർ ഒക്കെ കിട്ടാണ്ടല്ലോ. ഇവിടെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഉണ്ട് പന്തിരങ്കാവില്ലേ. നമ്മള് ഹൈവേ പോലീസിന്റെ വണ്ടി ഏതാ? ടവേര. ഒരു പ്രശ്നമില്ല, പെട്രോൾ അത്ര ആവശ്യക്കാരും ഉണ്ട്. ഈ പ്രൈസിന് കിട്ടൂല. ഇപ്പൊ 2012 വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും 1.5 മുകളിൽ വരും ചെയ്യും. നിങ്ങളതൊന്ന് ടെസ്റ്റ് എടുത്ത്. ഇന്റീരിയർ കുഴപ്പമില്ല, AC നല്ല തണുപ്പുണ്ട്, ഇട്ടപ്പോ തന്നെ തണുപ്പായിട്ടുണ്ട്. ഇത് ബേസ് മോഡലാ കേട്ടോ, പവർ വിൻഡോ ഒന്നുമില്ല. പവർ വിൻഡോ ഇല്ല, ഞങ്ങൾക്ക് പവർ വിൻഡോ ചെയ്യേണ്ടി വന്നു. പവർ വിൻഡോ ചെയ്യാൻ പറ്റുമോ? ഓ ചെയ്യാലോ. വണ്ടി എടുക്കാൻ കുറെ ആളുകൾ വന്നിക്കണേ. മുഹമ്മദ് ബിസിയാണ്. നമ്മൾ നല്ല പോയി നോക്കാം, നല്ല ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കാം. വണ്ടി ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്ത് ഉണ്ട്. ഇപ്പൊ കണ്ടീഷനാണ്. ഭാവിയിലേക്ക് എന്ത് വരും പറയാൻ പറ്റില്ല. ബീറ്റ് ഡീസലിന്റെ കഥ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്. പക്ഷെ കറക്റ്റ് സർവീസ് ഒക്കെ ചെയ്ത് പോയ വണ്ടിയാണ്, സിംഗിൾ ഓണർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു വണ്ടിയിൽ കാണുന്നുണ്ട്, ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. നല്ല റൈഡിങ്, നല്ല AC ഒക്കെ നല്ല നല്ല തണുപ്പുണ്ട്. പിന്നെ പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ല സ്മൂത്ത് കേട്ടോ. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത്, ഹൈഡ്രോളിക് അല്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗട്ടറിൽ റോഡിൽ കൂടെ വരുന്നത്. ഷോക്കിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വണ്ടി എന്താ ഇഷ്ടമായോ? വണ്ടി കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. അല്ല, വണ്ടി ഓടിച്ചിട്ടു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്താണ്. ഇനിയിപ്പം നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ലാണ്ടൊക്കെ ഒരുപാട് കാലം നല്ല ഒരുപാട് കിലോമീറ്ററുകൾ ഓടും. ബീറ്റിന്റെ കാര്യം എങ്ങനെയാണ്? പക്ഷെ ഇതിന്റെ പെട്രോൾ ആണ്, ഒന്നും മേടിക്കാനില്ല. എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ടർബോ കാര്യങ്ങൾ, അത് ഓയിൽ ലീക്കോ ഒന്നും കാണുന്നില്ല എന്തായാലും. കാരണം ഇതിന്റെ ഓണർ, ഫസ്റ്റ് ഓണർ അത്രയും കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ്. ഇതിലേക്കും ചിലപ്പോൾ വില നമുക്ക് ചോദിച്ചു നോക്കാം, വില മാക്സിമം കുറച്ച് തരാൻ പറയാം. ഓക്കെ 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 ചോദിച്ചോ.
അല്ല ഓനിങ്ങനെ പറയും സാധാരണ നിലയിൽ ബീറ്റിന് എന്താ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അവൻ പറയും എടുക്കണ്ട തന്നെ പറയും ബീറ്റിൻ്റെ കഥയാണ് എനിക്ക് അറിയില്ല അങ്ങനെ പറയാറുണ്ട് പക്ഷെ ഇത് ഓൻ എടുത്തോളാനാണ് പറയുന്നത് അതാ ഒരു ധൈര്യ നാളെ നമ്മൾ ഇവിടെ വരണ്ടല്ലേ ഇവിടെ തന്നെ വരണ്ടേ വണ്ടി നോക്കിയോ വിലന്റെ കാര്യം എന്താ ഇതാ ഇത് ഓന് എന്താ ഇതെന്താണ് ഇത് ഞങ്ങൾ ഒന്നേ കാലം ഇട്ടതാണ് നമ്മള് ദീപാവലി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ട വണ്ടിയാണ് പതിനൊന്നല്ലേ പന്ത്രണ്ടാണ് വണ്ടി പിന്നെ ഞാൻ പറഞ്ഞു 13 ഉണ്ട് ഇവിടെ ഇവിടെ ഞങ്ങള് ഒന്നിന് താഴെയുള്ള വണ്ടി കൊടുത്തില്ലേന്ന് 12 മോഡല് 12 മോഡൽ വണ്ടി ബീറ്റ് ഉണ്ട് ഞാൻ പറയില്ല 13 ഉണ്ട് ഇവിടെ 1 lakh ഇവിടെ 13 ഉണ്ട് വണ്ടിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ആണ് ഈ 2013 വണ്ടി നിങ്ങൾക്ക് 1 lakh തരാം സെയിം സാധനം ഡീസൽ തന്നെ ഇതേ കളർ ബോഡി കളർ 1 lakh തരാം പുതിയ വണ്ടികൾ വേറെ വന്നിട്ടുണ്ടോ ഏതെങ്കിലും നമ്മൾ ഓണത്തിന് അല്ല ദീപാവലിൻ്റെ അന്നുള്ള എടുത്ത വണ്ടികളുടെ കുറച്ച് വണ്ടികളാണ് കുറെ വണ്ടികൾ അതിൽ പോയിട്ടുണ്ട് പോയിട്ടുള്ളൂ പുതിയതായിട്ട് വന്നിട്ടൊന്നല്ല പുതിയതായിട്ട് കയറിയതില്ല പിന്നെ ഇത് ഈ CRV അല്ലെങ്കിൽ CRV 2005 എന്താണ് താല്പര്യം കൊണ്ടുപോയി വെക്കാനുള്ള സൗകര്യം ഒന്നുമില്ല കൊണ്ടുപോയി CRV എന്താ വിലയായിരുന്നു ലാസ്റ്റ് 2002 2.5 ആ അത് 5 വർഷം പേപ്പർ ഉണ്ട് നമ്പറായ വണ്ടിയാണ് 2025 വരെ പേപ്പർ ഉണ്ട് ഞാനോ നിങ്ങളെ വീഡിയോയിലായതിനെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് 1 lakh തരാം എടുക്കോ 1 lakh തരാം സ്കീം ഏതാ മോഡല് 2014 ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഇതില് സാലിന്റെ വീഡിയോയിൽ വരാം ഞാൻ 1.8 1 lakh കൊടുക്കാം 1 lakh തരാം നിങ്ങളെ നാനോ ഫാൻസ് ആണല്ലോ നിങ്ങൾ അതെ എത്ര ഓടിയിട്ടുണ്ട് അത് ഓട്ടൊക്കെ അതിലുണ്ട് 1 lakh ഫ്രണ്ടിന്റെ കയ്യിലായിരുന്നു സാധനം ഉണ്ടായിരുന്നു അവൻ അവന്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാൻ വേണ്ടിട്ട് കൊണ്ടുപോയതായിരുന്നു അവൻ അവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗോൾഡ് സ്വർണ്ണക്കടന്റെ തൊട്ടടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചു രാത്രി 1 or 2 o'clock വന്നിട്ട് ഏതോരുത്തന ആ പിക്കപ്പ് വാങ്ങി കൊണ്ടുപോയിട്ട് ഒരു ബുള്ളറ്റാറിന് അടിച്ച് അയാൾ ഹോസ്പിറ്റലിൽ ബുള്ളറ്റാറിന്റെ കൈയും കാലൊക്കെ പൊട്ടി ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ പാർക്ക് ചെയ്ത ആ ബിൽഡിങ്ങിലേക്ക് കയറിയിട്ട് ആ പാർക്കിൽ നിർത്തിയിട്ട് വണ്ടി തകർത്ത് ആ ഷോപ്പിന്റെ മതിൽ വരെ അടിച്ച് പൊളിച്ചു അവര് നൈസായിട്ട് അവർ വണ്ടി എടുത്ത് പോയി അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർ വണ്ടി എടുത്ത് പോയി ഇതെല്ലാം പോയി അന്വേഷിച്ച് നോക്കണം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു എന്താ ചെയ്യേണ്ടത് അവർക്കും ഐഡിയ ഇല്ല വണ്ടി ടോട്ടൽ ലോസ് ആയി ടോട്ടൽ ലോസ് ആയ പോലാണ് കാരണം ടോട്ടൽ ലോസ് ആക്കിയാൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ഐഡിയ ഇല്ല ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഈ തേർഡ് പാർട്ടി ആയിക്കോട്ടെ നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഇതേമാതിരി നമ്മളെ സേഫായി നിർത്തിട്ട് കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്തോടുത്ത് വന്നിട്ട് വണ്ടി അടിച്ച് കഴിഞ്ഞാൽ അതിന് നിയമങ്ങളൊന്നുമില്ല അത് ക്യാമറ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ക്യാമറ വിഷ്വൽസ് ഉണ്ട് നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് ഫയൽ ചെയ്യല്ലോ അല്ല നമ്മൾ തന്നെ പോയെല്ലാം ചെയ്യണം അല്ലേ അല്ലാണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഒരു പാവപ്പെട്ടവന് നാനോ എടുത്തവന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയാം നാനോ 1 lakh എടുത്തിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവൻ അത്രയും ഗതിയോടെ കൊണ്ടിരിക്കും അതും പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന് അവിടെ പുറത്ത് കൊണ്ടുവച്ച് പോയത് നമ്മളെ കാര്യമല്ല അപ്പൊ നമ്മൾ തന്നെ കേസ് പോയാലേണ്ടി വരും അതാണ് സ്ഥിതി ഇപ്പൊ അതിനെ കൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടി വാങ്ങാൻ ഇപ്പൊ ഇറങ്ങിയത് തന്നെ ആ റേഞ്ചുള്ള സാധനം കഴിയുന്ന ഫുൾ കവർ ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഇല്ലായിരുന്നു പക്ഷേ ഫുൾ കവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുന്നതിനല്ലേ ഫുൾ കവറിന് ശരിക്കും ആവശ്യമുള്ളത് വേറെ ആൾ കൊണ്ടുപോയി തട്ടിച്ച് അതും റോട്ടിൽ നിന്നല്ല ഫുൾ കവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ട് കിട്ടില്ല 85-90% ഫണ്ട് പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും അങ്ങനെ അല്ലല്ലോ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട് അത് നമ്മളടുത്ത് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മളടുത്ത് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മിസ്റ്റേക്കിലാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും അതല്ല വേറെ ആൾ വണ്ടി ഉണ്ട് അവരെ ഇൻഷുറൻസിലാണ് നമ്മളെ വണ്ടി ചെയ്യുന്നത് അങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയണം അതാണ് ചോദിച്ചത് അപ്പം സുൽത്താൻ ഭായിന്റെ ഒരു അനുഭവം പറഞ്ഞു കാരണം കഷ്ടപ്പെട്ട ഒരു വണ്ടി അത് നാനോകാറ് ആ നാനോകാറിലായിരുന്നു നമ്മൾ പോവാറ് അപ്പൊ വണ്ടി വീടിനടുത്ത് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തായിരുന്നു കുറച്ച് റോഡ് സൈഡിലൊന്നല്ല കേട്ടോ കുറച്ച് ഉള്ളോട്ടാണ് അപ്പൊ വേറൊരു വണ്ടി വന്ന് ഇടിച്ച് അത് ടോട്ടൽ ലോസ് ആയി അപ്പം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ അവൻ എന്താ ചെയ്യാന്നുള്ള അറിയില്ല അപ്പം ഫുൾ കവർ ഇൻഷുറൻസ് അല്ല കേട്ടോ അത് തേർഡ് പാർട്ടിയാണ് അപ്പൊ ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയി ഒന്ന് കമന്റ് ചെയ്യാം അല്ലെ ഒരു അസാധ്യ കമന്റ് ബീറ്റിനെ കുറിച്ചിട്ട് കല്യാണം കഴിച്ചോണ്ടാവും എവിടെ പോലാതെ വിട്ട് പോലാതെ ബീറ്റ് അതാണല്ലേ അതാണ് എപ്പോഴും പണിയിട്ടല്ല സന്തോഷ സഹചാരി എന്താ പറയാ കൊടുക്കാൻ പറ്റില്ല അവിടെ ഉണ്ടാവും എന്തായാലും നോക്കാം ആൾട്ടോ LX ഉണ്ട് 2012 9 മോഡല് ഇത് എത്ര ലാസ്റ്റ് ഇതിലിട്ടിരിക്കുന്ന വില 1.15 1 rupee ലാസ്റ്റ് കൊടുക്കും 1 rupee ലാസ്റ്റ് കൊടുക്കും നാനോ ഉണ്ടല്ലോ നാനോ കണ്ട വില വെക്കിട്ടോ 45 അതിന് 1 lakh ഈ നാനോക്ക് 1 rupee ഇത് 2014
ആ 2014 ഫുൾ ഓപ്ഷൻ. ഓക്കെ 2014 ഫുൾ ഓപ്ഷന് 10 രൂപ. ആ ഇത് 10,000 രൂപയ്ക്ക് ഒരു നറുക്കെടുപ്പിലൊരു വണ്ടി ഉണ്ടിട്ട് വന്ന് നോക്കിയോളി. നറുക്കെടുപ്പിൽ എന്താണ് ക്രൈറ്റീരിയ എന്താണ്? ഇത് ഈ സെക്കൻഡ് ചോയ്സ് പാവങ്ങാടിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, പാവങ്ങാട് പേരും നമ്പറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. 10,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും, 10 രൂപ കൊടുക്കും. അപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെയ്തോളൂ. അപ്പോൾ ഇത്രയും അവിടെ ആ സെൻ എക്സലോ ഉണ്ട് കേട്ടോ. അവിടെ ഇതെത്ര ലാസ്റ്റ് കൊടുക്കണേ? എത്ര മോഡൽ എത്ര പറഞ്ഞേ? 2008 രജിസ്ട്രേഷന്. ആ 2008 രജിസ്ട്രേഷന് സെൻ എക്സലോ. അതിന് അലോ ഇല്ലല്ലേ ഇത്. ഓക്കെ കവർ. ഓക്കെ ഇത് 75 ലാസ്റ്റ്, 75 രൂപ ലാസ്റ്റ് കൊടുക്കാമെന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. ഈ സാധനല്ലേ, ഈ ബ്ലൂ 2008 എത്ര കൊടുക്കാറേ? 85. 90 വരെ 5 രൂപ കൂടെ ഡിസ്കൗണ്ട് ചെയ്തേക്കണല്ലേ. ഒരു ഒമ്നി ഇവിടെ ഉണ്ട് പറഞ്ഞ മുഹമ്മദ്, അത് 50,000 രൂപ 50,000 റിന്യൂവലൊക്കെ കഴിഞ്ഞാണ്. ഏതാ മോഡൽ? 2005 മോഡൽ ഇതാണ്ടോ. 50,000 രൂപയാണ് വരുന്നത്. നല്ല വണ്ടിയാണെന്നാണ് മുഹമ്മദ് പറയുന്നത്, അഭിപ്രായം പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കച്ചവടക്കാർ എന്തെങ്കിലും സപ്ലൈ ചെയ്യാനോ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാം. 25 രൂപ പേപ്പർ ഉണ്ട് കേട്ടോ. റിന്യൂവൽ വരുന്നത് 2025 നമ്മൾ ദീപാവലി സ്പെഷ്യൽ റൈറ്റ് ഒക്കെ ഇട്ടതാണ്. ഓക്കെ ആ സമയത്ത് കച്ചവടം മോശമായിരുന്നപ്പോൾ കുറെ ഫണ്ട് റിലീസ് ആക്കാണ്ട് ഓക്കെ ഒക്കെ കൊടുത്തോളി. 50 രൂപ കൊടുത്തു. 40 രൂപയ്ക്ക് DLS ഡീസൽ വണ്ടി 40 രൂപ. ആ 50 ഇനി വില ഇട്ടിരുന്നത്. 40,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്സെൻറ്റ് ഹുണ്ടായി ആക്സെൻറ്റ് 25 രൂപ പേപ്പർ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മോമനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോയിൽ. ഇതാണ് കേട്ടോ 10,000 രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാറ്, നറുക്കെടുപ്പിലൂടെയാണ് കൊടുക്കണത്. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മോമനെ വിളിച്ച് ചോദിച്ചാൽ മതി. അതാണ് 10,000 കാറുള്ളത്. പിന്നെ ഇവിടെ നാനോ ഉണ്ട്, 100,000 നാനോ ഉണ്ട് കേട്ടോ. പിന്നെ അതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷവർലാൻ്റെ ബീറ്റ്. പിന്നെ ഇവിടെ ഒരു കാറുണ്ട്, ആൾട്ടോ അവിടെ ഒന്നുണ്ട്. ഇത് ഇതേപോലെ തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം, 1:1 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ചോദിച്ചു വയ്ക്കാം അത്. അപ്പോൾ ഏതായാലും എടുത്ത പോലെയാണ് നമ്മളെ ഷവറിലെ. കുറച്ച് പ്രൈസ് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമോയെന്ന് ഒന്ന് മോമനോട് ചോദിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരും. അതായിരിക്കും ബൈ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ സെക്കൻഡ് ചോയ്സ്, ഇതാ നമ്മളെ സുഹൃത്ത്, ഇതാ വണ്ടി എടുത്തു, ബീറ്റ് എടുത്തു, അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. രണ്ട് കൈ കൊണ്ട് അതെ. ഹെൽമെറ്റ് വിടണോ ഫോട്ടോ എടുക്കാൻ? സെറ്റല്ലേ. അപ്പോ വണ്ടി എടുക്കണ സാലുവാണ്. സാലോ ഓൾ ദി ബെസ്റ്റ്. ഓക്കേ താങ്ക് യു. അങ്ങനെ തന്നെ വേണം. അപ്പോ വ്ലോഗ് ചെയ്യാൻ വന്ന ആളെ കൊണ്ട് മുഹമ്മദ് പോയി വണ്ടി എടുപ്പിച്ചു. അവിടെ കാണാം കേട്ടോ. ഓക്കെ വണ്ടി എടുക്കേ. വണ്ടി എല്ലാം കൊടുക്കാം.